അമ്മ നാളെ പോകുന്നതിന് മുമ്പ് എന്താണ് ഈ കാട്ടിന്റെ ഇടയിൽ നിൽക്കുന്നതല്ലേ? ഒളിഞ്ഞു നോക്കിയമ്മേ. ഡോറാ, ആ ഓക്കെ. അതിന്റെ മുകളിൽ ഒരു ഓമയ്ക്കോ പഴുത്ത് നിൽക്കുന്നു കേട്ടോ. നാളെ ആകുമ്പോഴത്തേനും സെറ്റ് ആവും. ഇന്ന് കുമ്പഴപ്പനല്ലേ അമ്മ? അത് കാക്ക നാളെ കൊത്തിയിരിക്കും പറഞ്ഞിട്ട് സീച്ചേട്ടനും എനിക്കും സമാധാനം തരാതെ അത് അടപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുവാണ് കേട്ടോ. ഇത് തലമണ്ട വീണില്ലെങ്കിൽ കൊള്ളാം. പറയാൻ നല്ല എളുപ്പമാണ്. അമ്മ നന്നായിട്ട് ക്യാച്ച് ചെയ്തു. ഗൈസ്, തലയിൽ വിടാഞ്ഞത് ഭാഗ്യം. ഒരെണ്ണം പിടിച്ച് തലയിൽ വീണായിരുന്നു. അമ്മ വയറലായിരുന്നു. വൈകുന്നേരം ആയപ്പോ ഞാൻ പുതിയൊരു തരം ചെലന്തിയെ കണ്ടു ഗൈസ്. ഇത് വിഷച്ചലന്തിയാണോ എന്ത് ചെലന്തിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഈ ക്യാമറയെ കാണുന്നതിലും മഞ്ഞയും ഇളം പച്ചയൊക്കെ വളരെ കൂടുതലായിരുന്നു കേട്ടോ ഇതിന്. ഹലോ, വീണ്ടും രാത്രി എന്താ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാ ഓ രാവിലെ പോകുന്ന സന്തോഷത്തിൽ ഇരിക്കുക. ഞാനാണെങ്കിൽ അമ്മ നാളെ പോകുന്നതിന്റെ കരച്ചിലിരുന്നേ തുടങ്ങി കേട്ടോ. സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല, അപ്പുറത്ത് കൊട്ടിയത്ത്. അപ്പൊ അപ്പു വരാൻ ടൈം ആയിട്ടുണ്ട്. അപ്പൊ അമ്മ അവനെ വിളിക്കാൻ വേണ്ടി ഇരിക്കുക. നമുക്ക് പോയിട്ട് ചേട്ടൻ പറഞ്ഞു കാറിൽ പോകാന്ന്. എനിക്ക് പക്ഷെ ബുള്ളറ്റിൽ പോകാൻ തോന്നിയിട്ട് ബുള്ളറ്റ് എടുത്ത് കേട്ടോ. ഈ ബുള്ളറ്റിൽ പോകുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഹെൽമെറ്റ് വെക്കണം. ഒരു ദിവസം ഹെൽമെറ്റ് ഇല്ലാതെ ഒന്ന് ഓടിക്കാൻ കൊതി ഉണ്ടെങ്കിലും നടക്കത്തില്ലല്ലോ. പിന്നെ ചട്ടിത്തലയൊക്കെ എടുത്ത് തലയിൽ വെച്ചു. നമ്മുടെ സേഫ്റ്റി തന്നെയാണ്. ഇനിയിപ്പോ നമുക്ക് പോയിട്ട് വരാം. നല്ല മഴക്കോള് വരുന്നുണ്ട് കേട്ടോ. ഹായ്, മഴയിൽ നിറഞ്ഞു വരാന്ന് പറഞ്ഞു. വിചാരിച്ചോണ്ട് പറഞ്ഞു കാറി പോവാം, മഴക്കോളുണ്ടെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് മഴ നനഞ്ഞു പോവാന്ന് പറഞ്ഞു. അമ്മ ഇഡ്ഡലി മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറി എല്ലാം കഴിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ നാളെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കിറ്റ് വാങ്ങാനും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ അരുൺ ഐസ്ക്രീം വാങ്ങാനാട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസിൽ എല്ലാവരും അരുൺ ഐസ്ക്രീം കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ കുട്ടിയത്ത് ഞാൻ എവിടെയോ എപ്പോഴോ പോയപ്പോൾ ഒരു അരുൺ ഐസ്ക്രീം എന്ന് പറഞ്ഞ് കട ഞാൻ കണ്ടു. പക്ഷേ അത് ഏത് സ്ഥലത്താണ് എന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എങ്കിലും ഇന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സീച്ചേട്ടൻ എന്നെ കടയുടെ മുന്നിൽ ഇറക്കി. ഏട്ടൻ വന്നില്ല കേട്ടോ, ഞാനാ കയറി വാങ്ങിയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാനൊരു കിറ്റ് പറഞ്ഞു, പിന്നെ കുറച്ച് ഓറഞ്ച് എടുത്തു കേട്ടോ. അപ്പോൾ ഓറഞ്ച് പുളിയുള്ള ഓറഞ്ചാന്ന് പറഞ്ഞു. അപ്പുക്കുട്ടൻ ഓറഞ്ചിൻ്റെ ഒരു ജ്യൂസ് മാത്രമാണ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ അവനത് വയറിന് നല്ലതായതുകൊണ്ട് അവനത് വാങ്ങുന്നതാണ്. പിന്നെ ഞാൻ ഭയങ്കര പൈനാപ്പിൾ ഫാനാണ്. ഞാനൊരു പൈനാപ്പിളും വാങ്ങി കേട്ടോ. ബുള്ളറ്റിലായതുകൊണ്ട് തന്നെ ഞാൻ ഒരു കവറൂടെ വാങ്ങിച്ച് പച്ചക്കറി ഇട്ടു. കാരണം വഴിയിലെങ്ങാനും പൊട്ടിപ്പോയാലോ എന്ന് പേടിച്ചിട്ടാണ് അതിട്ടത്. പിന്നെ പൈനാപ്പിളിൻ്റെ ആ ഒരു മുകളിലെ മുള്ള് കട്ട് ചെയ്ത് കളഞ്ഞേക്കാൻ പറഞ്ഞ്, കാരണം കവറ് കീറിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ബുള്ളറ്റിൽ വരുന്നത് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇതുപോലെ സാധനങ്ങൾ വാങ്ങുവാണെങ്കിൽ അത് തൂക്കിയിട്ട് തറയിൽ പോകുമെന്ന് ഭയങ്കര ടെൻഷനാട്ടോ. ഒരു തവണ അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ. അതുകൊണ്ട് ഞാൻ എല്ലാ രണ്ട് കവറിട്ട് സെക്യൂർ ചെയ്താണ് വാങ്ങുക. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ബില്ല് അവിടെ പറയുമ്പോൾ, നമ്മൾ ബില്ല് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് അതും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാൻ പറ്റും. സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇനി അരുൺ ഐസ്ക്രീം ഒരു കട ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അമ്മയ്ക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു. അരുൺ ഐസ്ക്രീമിന് എത്ര നടന്നിട്ടും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ റിലയൻസിൽ വന്നു. ഞാൻ ഇതുപോലെ ഒരു ടിഷ്യൂ റോളർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കല്ലുപ്പ് കഴിഞ്ഞിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ കല്ലുപ്പ് എടുത്തപ്പോൾ രണ്ടെണ്ണം എടുത്തപ്പോൾ അടിയിലത്തത് പൊട്ടിയിരിക്കുക. പിന്നെ അത് തിരിച്ചു വെച്ചിട്ട് ഞാൻ വേറെ രണ്ട് കല്ലുപ്പ് എടുത്തു. പിന്നെ ഐസ്ക്രീം തൽക്കാലത്തേക്ക് ഈ അമൂലിൻ്റെ ചോക്ലേറ്റ് മിക്സ് ആയിട്ടുള്ള വാങ്ങിച്ചു. ഇതാദ്യമായിട്ടാണ് ഞാൻ വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കിത് ഇഷ്ടമാണ്, അത് വാങ്ങി. എന്നിട്ട് അതെല്ലാം കൂടെ ബില്ലടിക്കാൻ കൊടുത്ത് ബില്ലടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. പച്ചക്കറിയും മറ്റേതും എല്ലാം ഞാൻ സൈഡിൽ തൂക്കിയിട്ടു. അപ്പോൾ ഈ റിലയൻസിൽ നിന്ന് വാങ്ങിയതെല്ലാം കയ്യിൽ പിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് വിടാം. മഴ പെയ്യുന്നുണ്ട്. വഴിയിൽ നിന്ന് മഴ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എങ്ങനെയോ പെട്ടെന്ന് വീട്ടിലെത്തി. ഇത് ഞാൻ അപ്പുവിന് വാങ്ങിയ മുട്ടായിയാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് വാങ്ങിയ ഐസ്ക്രീം ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ഞാൻ എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. കാരണം ഞാൻ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാനൊരു ഐസ്ക്രീം ഫാനൊന്നും അല്ല, പക്ഷേ അമ്മയാണ്. ആദ്യം എന്നോട് വേണ്ട രാവിലെ കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഓടി വന്നു കേട്ടോ. പിന്നെ ഞാനത് അമ്മയ്ക്കും കൊടുത്തു. അമ്മ പിന്നെ അതൊരു സൈഡിലിരുന്ന് അങ്ങ് കഴിക്കുമായിരുന്നു. അവസാനം എന്നോട് രാത്രിയായപ്പോൾ അമ്മ രാത്രി എണീറ്റ് വന്നിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കുന്നു. കാരണം തൊണ്ടയ്ക്ക് അസ്വസ്ഥതയായി. കാരണം ഇത് ഐസ് പോലെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇളകി വരാൻ തന്നെ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ രണ്ട്
പോകുന്നു വാ, ഞാനും കഴിച്ച് നോക്കി, കൊള്ളാം, അടിപൊളിയാണ്, എന്നിട്ട് ഞാൻ അമ്മയോട് കഴിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നാളെ പോകുമ്പോൾ ഇത് വീട്ടിലോട്ട് കൊണ്ടുപോകാനും പറഞ്ഞു കേട്ടോ, കാരണം ഇവിടെ ആരും കഴിക്കത്തില്ല. അപ്പൂന് വെറും വാനില ഐസ്ക്രീമാണ് ഇഷ്ടം, ഇങ്ങനെ അകത്തൊന്നും വരുന്ന അവന് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ തണുപ്പ് അപ്പൂന് കൊടുക്കണ്ട, ഓൾറെഡി മഴയല്ലേ, അതുകൊണ്ട് ഇവിടെ വച്ചേക്കരുത്, ഇത് പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഐസ്ക്രീം ഒക്കെ കുടിച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ദാഹമാണ് കേട്ടോ. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. ആ സമയം കൊണ്ട് ഇത് അമ്മ ആ ഒരു മൂലക്കിരുന്നത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അവസാനം ഇതെടുത്ത് അകത്ത് കൊണ്ടുപോയിരുന്നു കഴിപ്പായിരുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കല്ലുപ്പൊക്കെ വാങ്ങിച്ചത് ഭരണിയിലോട്ട് അങ്ങ് ഇടുകയാണ് കേട്ടോ. കുറേ ദിവസമായി എനിക്ക് കല്ലുപ്പ് തീർന്നിട്ട് ഞാൻ കടയിലൊക്കെ പോകുമ്പോൾ അങ്ങ് മറന്നു. അങ്ങനെ മറന്നു പോയിരിക്കാൻ ഇത്തവണ ഞാൻ നോട്ട്സിലെല്ലാം സേവ് ചെയ്തിട്ടിട്ട് ഞാൻ കല്ലുപ്പ് വാങ്ങി ഭരണിയിലോട്ടാക്കി. പിന്നെ ടിഷ്യൂ പേപ്പർ തീർന്നിരിക്കുകയായിരുന്നു. ഞാൻ ഈ മീൻ വറുത്തോ എന്തെങ്കിലും വറുത്തു പോരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ടിഷ്യൂ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേയധികം എണ്ണയൊക്കെ അങ്ങ് വലിച്ചെടുത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനത് പൊട്ടിച്ചിട്ട് ഒരു റോള് അതിലേക്ക് അങ്ങ് ഇട്ട് വെക്കുകയാണ്. അപ്പോൾ അടുക്കളയിലേക്ക് തീർന്നിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഞാൻ വാങ്ങി. ഈ ആപ്പിൾ വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും എന്തോ ചെയ്യണമെന്ന് അറിയാം, ഒന്ന് ഇച്ചിരി ഒന്ന് പ്രസ് ചെയ്ത് നോക്കണം. അതിൽ നിന്ന് നീര് വരുന്ന ആപ്പിളിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചവർപ്പ് പോലെ ഇരിക്കും കേട്ടോ, അത്ര ടേസ്റ്റ് ഒന്നും കാണത്തില്ല ആപ്പിളിന്. ഇത് പണ്ട് അച്ഛൻ പറയുമ്പോൾ ഞാൻ പുഞ്ഞിക്കുമായിരുന്നു, പക്ഷേ ഇതിൻ്റെ രുചി മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇപ്പം അങ്ങനെ നോക്കിയേ എടുക്കത്തുള്ളൂ കേട്ടോ. രണ്ട് തരത്തിലെ ആപ്പിളുണ്ട്, ഒരെണ്ണം കൊള്ളൂല, ഇങ്ങനെ നീര് വരാത്തതും നീര് വരുന്നതും. നീര് വരുന്നതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അമ്മ നാളെ പോകുന്നതുകൊണ്ട് തന്നെ അമ്മ ഇന്ന് രാത്രിയിൽ എന്തോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള പണികളെല്ലാം അങ്ങ് ചെയ്ത് തീർത്തിട്ടാണ് പോകുന്നത്. കാരണം നാളെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കഷ്ടപ്പെടണമെന്ന് അമ്മയ്ക്ക് വിചാരിച്ചിട്ടായിരിക്കും. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും അമ്മ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു, എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി പറക്കി വെച്ചു കേട്ടോ. പിന്നെ തൂത്ത് വൃത്തിയാക്കേണ്ടത് ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നു, കാരണം അതെനിക്ക് വീഡിയോയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞാണ് അമ്മയെ ഒഴിവാക്കിയത്. ഇല്ലെങ്കിൽ അമ്മ തൂത്തും തുടപ്പൂടെ കഴിഞ്ഞേനെ. ഒരുപാട് പേര് അമ്മയോടും അമ്മ എന്നോട് ചോദിച്ചു അമ്മ വരുന്നത് പണിയെടുക്കാനാണോ എന്ന്. ഈ ചോദ്യം തന്നെ ഞാൻ അമ്മയോട് ചോദിക്കാറുണ്ട്, അമ്മ ഇങ്ങോട്ട് വരുന്നത് പണിയെടുക്കാനാണോ എന്ന്. അപ്പോൾ അമ്മ എന്നോട് പറയുന്ന ഡയലോഗാണ്, ഞാൻ വരുമ്പോൾ അല്ലാതെ പിന്നെ ആരാ നിനക്ക് ചെയ്തു തരുന്നതെന്ന് ചോദിക്കും. അപ്പം ശരിയാണ്, നമ്മുടെ അമ്മ വരുമ്പോഴാണ് നമുക്കെല്ലാം ചെയ്തു തരുന്നത്, അല്ലാതെ ആരും നമുക്ക് അങ്ങനെ ചെയ്തു തരൂല. അപ്പം പിന്നെ അമ്മ ഇതെല്ലാം അങ്ങ് ചെയ്ത് വെക്കുമ്പോഴത്തേന് ഞാൻ ഒരു സൈഡിൽ നിന്ന് എല്ലാം ഒതുക്കി പറക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം നാളത്തേക്കുള്ള ദോശമാവെല്ലാം അമ്മ അരച്ച് റെഡിയാക്കി വെച്ചു. അപ്പോൾ എനിക്ക് സാമ്പാറിൻ്റെ കഷ്ണം സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ നാളെ നാളെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. മീനൊക്കെ ചൂടാക്കി അങ്ങ് വെക്കുകയാണ് കേട്ടോ. ഞാൻ മീനൊന്നും ഫ്രിഡ്ജിലെടുത്ത് വെക്കത്തില്ല, ഞാൻ ചൂടാക്കി അടച്ച് വെക്കത്തേ ഉള്ളൂ. എത്ര ദിവസമാണെങ്കിലും ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കത്തില്ല, ചൂടാക്കി തിളപ്പിച്ച് വെക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പുക്കുട്ടനാണെങ്കിൽ ഷീജാൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഇതുവരെ വന്നില്ല. എട്ടേ മുക്കാലായപ്പോൾ ഞാൻ കാണാത്തപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവനെവിടെ നിന്ന് ഫുഡ് കഴിക്കുകയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവന് വിശന്ന് കഴിഞ്ഞാൽ അവൻ എവിടുന്നാണെങ്കിലും ചോദിച്ച് വാങ്ങിച്ച് ഫുഡ് കഴിച്ചോളും. നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴാണ് ഈ നിർബന്ധം മുഴുവൻ. എവിടെയെങ്കിലും പോയിട്ട് ഈ പറയുന്ന പോലെ എന്നോട് പണ്ട് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് മാത്രമല്ല ആ ഒരു പ്രായത്തിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും, നമ്മളോട് പറയും പുറത്ത് പോയാൽ ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞോണം, അവിടുന്ന് ഒന്നും കഴിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ എടുക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് വീട്ടിൽ നിന്നേ വിലക്കിയിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട ഒന്നും വേണ്ട, ചായ കുടിക്കും, പൊന്നിൽ കുറേ ലഡുവും ജിലേബിയൊക്കെ കൊണ്ട് വയ്ക്കുമായിരിക്കും, എടുത്ത് കഴിക്കാൻ പറ്റുമോ, വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടില്ലേ കഴിക്കരുതെന്ന്. അതുകൊണ്ട് കഴിക്കാതെ വന്ന കാലമുണ്ട്. അതുകൊണ്ട് ഞാൻ അപ്പുനോട് പറയും, അപ്പം മോനെ എവിടാണെങ്കിലും വിശക്കുന്നെങ്കിൽ വിശക്കുന്നതെന്ന് തന്നെ പറയണം, ഫുഡ് വാങ്ങിച്ച് കഴിച്ചോളാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും അപ്പുനെ ഞാൻ ഇതാക്കിയിട്ടില്ല. അത് എന്തോ പണ്ട് എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ, എനിക്ക് ഒരുപാട് അറിയാം. അപ്പോൾ ഞാനും അമ്മയും കൂടെ അടുക്കള മൊത്തം ഒതുക്കി പറക്കി ഇട്ടു. അപ്പോൾ നാളെ വെളുപ്പിന് പോകും. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ, അമ്മ എന്നെ വിളിക്കണ്ട, വിളിച്ചാൽ ഞാൻ കരയും. 9:30 ആയപ്പോൾ അപ്പു വന്നിട്ട് ബോബിയെ വിടാതെ നിൽക്കുക കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അപ്പുനെ വഴക്ക് പറഞ്ഞു, ബോബിയെ വിട്, ഇത്രയും രാത്രിയായില്ലേ, നാളെ സ്കൂളിലൊക്കെ പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞ് അവനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്തിട്ട് ബോബിക്ക് ടാറ്റാ ബൈബൈ സി യു ഒക്കെ പറഞ്ഞ് ബോബിയെ പറഞ്ഞു വിട്ട്. അപ്പു അറിഞ്ഞില്ല കേട്ടോ ഞങ്ങൾ പുറത്ത് പോയത്. അപ്പോൾ ആപ്പിൾ അവന് ചെത്തി വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓൾറെഡി അവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അവൻ 2-3 കടി കടിച്ചിട്ട് അത് ബാക്കി വെക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് ഇപ്പോൾ തരൂല, നാളെ തരത്തുള്ളൂ പറഞ്ഞു. അങ്ങനെ അവൻ എന്ത് കഴിക്കുമെന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ആ ഒരു മധുരമുള്ള ഉണ്ട അവിടെ ഇരിക്കുന്ന കണ്ടത്. പിന്നെ ഞാൻ അതൊരു പ്ലേറ്റിലിട്ടാൻ കൊടുത്തു, അവൻ അവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്തത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ അമ്മ പോയി കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞായിരുന്നു എന്നെ വിളിക്കരുതെന്ന്, കാരണം എന്തോന്ന് അറിയത്തില്ല, എനിക്ക് പണ്ട് ഇങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് അമ്മ പോകുന്നു അല്ലെങ്കിൽ അമ്മയടുത്തും ആകുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം. നമ്മളെ പെൺകുട്ടികൾക്ക്, ആൺകുട്ടികളുടെ കാര്യം എനിക്കറിയത്തില്ല, നമുക്ക് ഒരു എന്താ പറയുക, ഇപ്പോൾ ഡെലിവറി കഴിയുമ്പോഴാണെന്നോ അല്ലെങ്കിൽ എപ്പോഴാണെന്ന് അറിഞ്ഞില്ല, നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ അമ്മയായിട്ട് അറ്റാച്ച്ഡ് ആവും കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു സ്ഥിതിയിലാണ്, എനിക്ക് ഭയങ്കര സങ്കടമാണ്, വിഷമമാണ്. അതുകൊണ്ട് ഞാൻ കരഞ്ഞ് സീനാക്കും, എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു രാവിലെ പോകുമ്പോൾ എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് വിളിച്ചില്ല. അമ്മ ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്നു ശിച്ചേട്ടൻ കൊണ്ടാക്കി, മയ്യനാട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി. അപ്പം എന്നിട്ട് ശിച്ചേട്ടൻ ഇങ്ങ് പോരുന്നു, അമ്മ നീ വീട്ടിലെത്തിയിട്ട് എന്നെ വിളിക്കും.
അപ്പൊ നമുക്ക് ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ രാവിലത്തെ ഇന്ന് എൻ്റെ ആദ്യത്തെ പണി ചീച്ചേട്ടൻ്റെ ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് ഡ്രസ്സൊന്നുമില്ല, ഇന്നിടേണ്ട ഡ്രസ്സാണ്. അപ്പോൾ ഇതിന്ന് നേരത്തെ ചെയ്ത് വെക്കാൻ കാരണം ഏട്ടനിന്ന് നേരത്തെ പോകണം, അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഈ പണി അങ്ങ് ചെയ്ത് വെക്കുക. അടുക്കളയിൽ ചെയ്ത് കഴിഞ്ഞ് ചെന്ന് നമ്മുടെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് എപ്പോഴും പോകണ്ടല്ലോ, അതുകൊണ്ട് ആദ്യം തന്നെ ഇത് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് ചീച്ചേട്ടൻ കുളിച്ച് റെഡിയാവുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ഈ കാര്യം ഏട്ടന് തന്നെ ചെയ്തുകൂടെയെന്ന് കമൻറ്റിൽ ഞാൻ കണ്ടു. ഏട്ടൻ ചെയ്യാറുണ്ട് എങ്കിലും എനിക്കിങ്ങനെ ഏട്ടൻ എൻ്റെ അടുത്ത് ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചെയ്തു കൊടുക്കാനും ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് ഞാനങ്ങ് ചെയ്തു കൊടുക്കുന്നതാണ്. ഏട്ടനെ ഞാനങ്ങ് മടിച്ചനാക്കുന്നതാണ്, എങ്കിലും ഇടയ്ക്കൊക്കെ ഏട്ടനും ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ഗേറ്റൊക്കെ തുറന്നു കൊടുത്തു. ഇന്ന് അമ്മയെ കൊണ്ടുവിടാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയതുകൊണ്ട് തന്നെ കാർ അകത്തോട്ട് കയറ്റി ഇട്ടില്ല, പുറത്ത് തന്നെ കിടക്കുമായിരുന്നു. പിന്നെ റിവേഴ്സ് എടുത്ത് സീച്ചേട്ടൻ പോയി. അപ്പം ഏട്ടൻ പോയ ആ ടൈമും പത്രം വന്ന ടൈമും ഒരുമിച്ചായിരുന്നു. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ന്യൂസ് പേപ്പർ അങ്ങനെ വായിക്കത്തില്ല കേട്ടോ. എനിക്ക് ന്യൂസ് പേപ്പർ വായിച്ച് കുറേ ഇങ്ങനെ എന്താ പറയുക, ഓരോന്ന് വായിച്ചു കഴിയുമ്പോൾ എനിക്ക് ഉള്ളിൽ ഭയം വരാൻ തുടങ്ങും കേട്ടോ. എനിക്കതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും, എനിക്ക് മനസ്സിന് സന്തോഷമില്ലാത്ത ഒരു കാര്യങ്ങളും ഞാൻ വായിക്കുകയില്ല, ചെയ്യുകയില്ല, കാണുകയില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് പത്രം വന്ന് അവിടെ കിടക്കുന്നുണ്ട്, അത് എടുത്ത് ഫ്രണ്ട് പേജിൽ തന്നെ അതാ ഇതാണ്, അത് അതുപോലെ ഞാൻ കൊണ്ടുവച്ചു അവിടെ. അപ്പോൾ അപ്പുകൊട്ടിൽ നിന്ന് ദോശയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്, കാരണം അതിന് ചോറത്ര പ്രിയമില്ലല്ലോ. അപ്പോൾ ദോശയും ചമ്മന്തിയോ ദോശയും മീൻ്റെ കറിയോ ഒക്കെ ആയിട്ടാണ് കൊടുത്തു വിടുന്നത്. അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം കൊച്ചിലെ തമ്മ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഒന്ന് പോവമ്മ എന്തോ അമ്മ ഇത് അങ്ങനെയൊക്കെ, ഇപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് താമസിച്ച് വരുമ്പോഴോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ സത്യമായിട്ട് ഇത് കേൾക്കുന്ന ഒരുപാട് കൊച്ചുമക്കളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. സത്യമായിട്ട് എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ ലൈഫിൽ നമ്മളൊരു സ്റ്റേജിലെത്തി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അത് നമ്മുടെ അമ്മയായിരിക്കും കേട്ടോ. എനിക്കിപ്പം അമ്മ എനിക്കറിയാൻ പാടില്ല എന്ത് പറയണമെന്ന്. അതുപോലെ എനിക്ക് മിസ് ചെയ്യുന്നു, ഇത് കാണുമ്പോൾ അമ്മ എവിടെ നിന്ന് ചിരിക്കും, പക്ഷെ എനിക്ക് മിസ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഇതുണ്ടോ ഇത് ഫുള്ള് മടക്കി വെച്ചിട്ട് പോയേക്കാണ് തുണി. ഞാൻ പറയും ഓൾറെഡി മടക്കണ്ട, അത് ഞാൻ മടക്കിക്കോളാം, താഴെയല്ലേ വെക്കുക. മടക്കണ്ട, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞാലും ചെയ്യും. അമ്മയുടെ ഒരു കാര്യം അപ്പൊ താഴെ പോയി നമുക്ക് അപ്പുകുട്ടനെ എണീപ്പിച്ചിട്ട് അവന് ദോശ ചുടാം. ഞാനിതുവരെ ചുട്ടില്ല, അപ്പൊ നമുക്ക് അവന് ദോശയും ചുട്ട് ഇനി അവന്റെ മേളമൊക്കെ ഇവിടെ തുടങ്ങാം. അപ്പുരോട് ഇതുവരെ രാജി പോയെന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ പോയെന്ന് പറയുമ്പം ചെറുതായിട്ടൊന്നും ചെയ്യുന്നേ ഉള്ളു കേട്ടോ, വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. അപ്പൊ നമുക്ക് അവനെ എഴുന്നേപ്പിക്കാം. ദോശ വച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഇനി ചൂടോടെ ദോശ ചുടാം. ഇത് നിറഞ്ഞ് അമ്മ ഇന്നലെ അരച്ചു വെച്ചിട്ട് പോയതാ, ഇത് ഫുള്ള് നിറഞ്ഞ് കുറച്ച് പുറത്ത് പോകാറായിരുന്നു, പക്ഷെ പുറത്ത് പോയില്ല, രക്ഷപ്പെട്ടു. നമുക്ക് ഇനി ഇത് ചൂടോടെ ചുടാം, അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാനും ഇതിനു വേണ്ടി. അപ്പൊ ആദ്യം ഞാനിത് ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റും കേട്ടോ, എല്ലാത്തിനും കൂടെ ഉപ്പിടാൻ പറ്റൂലല്ലോ, അതുകൊണ്ട്. അങ്ങനെ എൻ്റെ പണി നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അമ്മ വിളിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഫോണിൽ അമ്മയോട് സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ എൻ്റെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അമ്മ ഏഴാം മൈലിലെത്തി, ഏഴാം മൈലിൽ ഇങ്ങോട്ട് നടക്കുകയെന്ന് പറഞ്ഞു. കാരണം അമ്മ കയറിയ ബസ്, അതായത് അമ്മ ശാസ്താംകോട്ടയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു KSRTCയിലാണ് കയറി. അപ്പം ലിമിറ്റഡ് സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഏഴാം മൈലിലെത്തി, അതുകൊണ്ട് അച്ഛൻ വരാൻ ലേറ്റായി. അതുകൊണ്ട് അമ്മ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. കൂട്ടത്തിൽ ഞാൻ അപ്പൂന് പൂദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പൂന് പൂദോശയൊക്കെ കാണിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അത് സൂര്യദോശയാണെങ്കിലും പറയാം. അപ്പൂന് ഇതൊക്കെ മതി കേട്ടോ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപിടിക്കുന്ന പോലെ അവൻ അങ്ങനെ കണ്ടുപിടിക്കൊന്നും ഇല്ല. ദോശ തിരിച്ചിട്ടപ്പോ കുറച്ചൊന്ന് മാറി, അപ്പൂനെ പറ്റിക്കാൻ കുഴപ്പമൊന്നും ഇല്ല. ഇപ്പൊ ദോശ ചുട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൂനെ വിളിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് ഞാൻ പേരയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മാച്ചിതാ അവിടെ ഇരിപ്പുണ്ട്. എന്റെ അവശേഷിക്കുന്ന ഒരേ ഒരു പൊട്ടുന്ന പാത്രം എന്ന പോലെ
സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കുട്ടി കുട്ടി ദോശ ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ അവന് പറക്കി തിന്ന് അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ തോപ്പിക്കാൻ പറ്റും. പിന്നെ പൂരി ഉണ്ടാക്കി കൊടുക്കാത്തതിന് ഇന്ന് മുഖം വീർത്തിരിക്കും. പക്ഷേ ഇന്ന് കുറേ ദിവസം കൊണ്ട് അവന് പൂരിയായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ ഇന്നലെ ഇടിയപ്പം ഇന്ന് ദോശയൊക്കെ ആയിട്ട് കൊടുത്തു വിടുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പൂദോശയെല്ലാം റെഡിയാകുമ്പോൾ തിരിച്ചിടുകയാണ്. പിന്നെ എനിക്ക് വേണ്ടി ഞാനിന്ന് ഒരു ദോശയാണ്. ഒരുപാട് പേര് പറഞ്ഞു ഞാൻ ക്ഷീണിച്ചു ഡയറ്റ് എടുക്കുന്നുണ്ടോയെന്ന്. ഞാനങ്ങനെ പ്രത്യേകിച്ച് ഡയറ്റൊന്നും എടുക്കുന്നില്ല. ചില ദിവസങ്ങളിലും മാക്സിമം രാത്രിയിൽ ഫുഡ് ഒഴിവാക്കും, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് വെള്ളവും കുടിച്ച് ബോഡി നല്ല ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കുക. പിന്നെ കഴിക്കേണ്ട ദിവസം നിങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടുന്ന ദിവസം നിങ്ങൾ നന്നായിട്ട് വെട്ടി അങ്ങ് കയറ്റുക കേട്ടോ. അല്ലാത്തപ്പോൾ ഇതുപോലെ രാത്രിയിൽ സ്കിപ്പ് ചെയ്താൽ മാത്രം മതി, അടിപൊളി റിസൾട്ടായിരിക്കും. അപ്പുക്കുട്ടനെ എഴുന്നേപ്പിക്കാൻ ചെന്നപ്പോൾ അവൻ എന്നോട് കുറച്ച് നേരം കൂടെ കിടന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറഞ്ഞു. അങ്ങനെ കുറേ നേരം അവനെ കൊഞ്ചിച്ചിട്ട് ഞാൻ അവിടെ നിന്നപ്പോൾ നമുക്കിന്ന് പുറത്ത് പണിക്കൊരു ബംഗാളി ചേട്ടനുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചെന്ന് പറഞ്ഞൊക്കെ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഹിന്ദിയൊക്കെ കോമഡിയാണ്, അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചിട്ട് ആ ചേട്ടൻ ഒരു സൈഡിൽ നിന്ന് പോച്ചയൊക്കെ പിഴാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് നോക്കിയിട്ട് ഞാൻ പിന്നെയും അപ്പുക്കുട്ടനെ റെഡിയാക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവനെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചിട്ട് പുറത്ത് സൈക്കിളിലിരുത്തി, എന്നിട്ട് അവിടെ ഇരുത്തി കേട്ടോ ഒന്ന് ആഹാരമൊക്കെ കൊടുത്തത്. നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായതുകൊണ്ട് തന്നെ ആ ചേട്ടൻ മഴ നനയാതെ കയറി നിന്നു. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു രാവിലെ ഫുഡ് കഴിച്ചായിരുന്നു എന്ന്. അപ്പോൾ വേണ്ട ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അപ്പൂന് വാരിയൊക്കെ കൊടുത്തു, എന്തൊക്കെയോ കഥകൾ പറഞ്ഞ കേട്ടോ വാരി കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കിന്ന് സ്കൂളിൽ പോകണ്ട എന്നുള്ള വേദവാക്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ അവന് സ്കൂളിൽ പോകുന്നത് കളിക്കാൻ മാത്രമാണെങ്കിൽ അപ്പൂന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, അതല്ലെങ്കിൽ വേറെ സങ്കടമാണ് സ്കൂളിൽ പോകാൻ. പക്ഷേ സ്കൂളിൽ നിന്ന് തിരിച്ച് അവൻ വരുന്നില്ലേ, അവർ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ചില സമയത്ത് പറയും ഞാൻ വരുന്നില്ല അമ്മ പൊക്കോളാൻ പറഞ്ഞ് തിരിച്ച് സ്കൂൾ ബസ്സിലോട്ട് തന്നെ കയറിയ ദിവസങ്ങളും ഉണ്ട് കേട്ടോ. പുറത്ത് മഴ പെയ്യുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ. അപ്പം ഞാൻ അവന് യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് പേര് ചോദിച്ചു അപ്പുനെ രാവിലെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് കുളിപ്പിക്കില്ലേ എന്ന്. ഇതുപോലെ തണുത്ത കാലാവസ്ഥയാണ്, മഴയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുളിപ്പിക്കാറൊന്നുമില്ല കേട്ടോ. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണ് അവനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റുന്നത്. അങ്ങനെ തലയൊക്കെ ചീപ്പി കൊടുത്ത് അപ്പൂനെ കെട്ടിപ്പിടിച്ച് അവന് ഞാൻ കോൺഫിഡൻസൊക്കെ കൊടുത്തു കേട്ടോ, അമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പം തന്നെ അപ്പു ഓക്കെ ആയി. അത് കഴിഞ്ഞ് അവനിന്ന് സ്ട്രോബെറിയുടെ ടിഫിൻ ബോക്സ് ആണ് കേട്ടോ വച്ചു കൊടുക്കുന്നത്. അവന് സ്ട്രോബെറി മതി എന്ന് പറഞ്ഞു, ബാക്കി നനയ്ക്കാനിട്ടു. അങ്ങനെ ലഞ്ച് ബോക്സും എല്ലാം പാക്ക് ചെയ്തു. സ്നാക്സ് ബോക്സ് അവൻ്റെ ബാഗിലാണ് കേട്ടോ ഞാൻ വച്ചു കൊടുക്കുന്നത്. അപ്പോൾ രാത്രി വന്നിട്ട് അവനെ കൊണ്ട് തന്നെ ഞാൻ അവൻ്റെ ബാഗിൽ വേണ്ട ബുക്സ് എല്ലാം എടുത്ത് വെപ്പിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ബാഗിൽ എന്തൊക്കെയുണ്ടെന്നുള്ള ടെൻഷനൊന്നുമില്ല കേട്ടോ. അപ്പോൾ വരാൻ നേരത്തെ അവന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ചെരുപ്പ് നനയും എന്നുള്ള പരാതിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മഴയത്ത് ചെരുപ്പ് നനയാതെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് അവനെ കൊണ്ട് നടപ്പിച്ചു. അപ്പോൾ അതിൻ്റെ പിണക്കം ഉണ്ടായതുകൊണ്ട് കേട്ടോ കുട കൊണ്ട് മടച്ച് വെച്ചേക്കാണ്. എല്ലാ ദിവസവും ഞങ്ങൾ സ്കൂൾ ബസ്സിന് ലേറ്റാണെങ്കിൽ ഇന്ന് ഞങ്ങൾ നേരത്തെയാണ്, പക്ഷേ സ്കൂൾ ബസ് ലേറ്റായി. റെയിൽവേ ക്രോസ് അടവായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് സ്കൂൾ ബസ് ലേറ്റായത്. അങ്ങനെ കുറേ നേരം ഞാനും അപ്പും കൂടെ മഴയത്ത് അവിടെ നിന്നു. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അടുത്ത് പാത്തിരിപ്പ് പോലെ കളിക്കാൻ തുടങ്ങി കേട്ടോ കുടയും കൊണ്ട്. എന്നിട്ട് എന്നോട് പരാതി പറഞ്ഞു അവനെ ബസ്സിൽ എല്ലാവരും ചോക്ലേറ്റ് ബോയി എന്ന് വിളിച്ചാണ് കളിയാക്കുന്നതെന്ന് കേട്ടോ. ഞാൻ പറഞ്ഞു മോനെ നല്ല പേരല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാം ടാറ്റ കൊടുത്ത് പറഞ്ഞു വിട്ടു.